children, today we will see how to change the wallpaper. So what do you mean by wallpaper? Wallpaper nu parna endayirunnu nammal padichathu, it is the background picture of the desktop. Desktop inde endana kaanuna background picture ne aanu nammal endana wallpaper nu parayunnathu. So എങ്ങനെയാണ് ആ വാൾ പേപ്പറിലുള്ള പിക്ചേഴ്സിനെ നമ്മൾ മാറ്റുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഹൗ യു ക്യാൻ ചേഞ്ച് ദ വാൾപേപ്പർ. സോ എ വാൾപേപ്പർ ആഡ്സ് ബ്യൂട്ടി ടു യുവർ ഡെസ്ക്ടോപ്പ് അല്ലെ. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിന്റെ പല പല പിക്ചേഴ്സ് നമ്മൾ മാറ്റി മാറ്റി ഇടുമ്പോ എന്താണ് ഡെസ്ക്ടോപ്പ് കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരിക്കും അല്ലെ. സോ ഡെസ്ക്ടോപ്പ് എ വാൾപേപ്പർ ആഡ്സ് ബ്യൂട്ടി ടു ദ ഡെസ്ക്ടോപ്പ്. യു ക്യാൻ ചേഞ്ച് ദ വാൾപേപ്പർ അക്കോർഡിംഗ് ടു യുവർ ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വാൾപേപ്പർ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, സോ ഹൗ യു ക്യാൻ ചേഞ്ച് ദ വാൾപേപ്പർ. ടു ചേഞ്ച് ദ വാൾപേപ്പർ, follow these steps. What are the steps? Right click a blank area on the desktop. Okay, then endana right click enganeyanu cheynathu, mouse inde ningalku ariya mouse inde rendu button undalle, left buttonum right buttonum. So you need to press the right button. Right click a blank area on the desktop. Blank area le press cheyumba endanu varunathu, select a menu will come. There you need to select the personalize option. Okay, personalize ivda kaanunnundo, picture kaanunnundo, personalize nu parna option press cheyanam. Pinne endana, the personalization window opens with the background category already selected. Click the background. Personalize nu parna option I poittu, then again what you need to select, you need to select the background. Okay, then endana background select cheyumba endana, a list of operations are presented. You can choose either a picture, solid colors, or a set of pictures as the background of the desktop. So personalize ennu parna option I poittu avadina background ennu parna option select cheyumbol endana avade kore options undu. Idana nammal kittuna aa window. Okay, adinathu പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ പിക്ചർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കളർ നമുക്ക് മാറ്റാം. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ടു ചൂസ് എ പിക്ചർ ആസ് ദ വാൾപേപ്പർ, സെലക്ട് എനി പിക്ചർ അണ്ടർ ചൂസ് യുവർ പിക്ചർ ഓർ ക്ലിക്ക് ബ്രൗസ് ടു ചൂസ് എ പിക്ചർ ഫ്രം യുവർ കമ്പ്യൂട്ടർ. ടീച്ചർ കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യാന്നുള്ളത്. സോ എന്താണ് നിങ്ങളുടെ സിസ്റ്റത്തില് കുറെ ഡീഫോൾട്ട് ആയിട്ട് കുറെ പിക്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫോട്ടോ ഉണ്ടെന്നില്ല, നിങ്ങൾക്ക് ആ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വാൾപേപ്പർ ആയിട്ട് ഇടാം. സോ എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എങ്ങനെ എവിടെ പോകണം എന്ന് പറഞ്ഞത്, റൈറ്റ് ക്ലിക്ക് എ ബ്ലാങ്ക് ഏരിയ ഓൺ ദ ഡെസ്ക്ടോപ്പ്. എങ്ങനെയാണ് റൈറ്റ് ക്ലിക്ക് എ ബ്ലാങ്ക് ഏരിയ, എങ്ങനെയാണ് ടീച്ചർ ഇപ്പൊ കാണിച്ചു തരാം. സോ ദിസ് ഈസ് എ ബ്ലാങ്ക് ഏരിയ. ഇതൊരു നമ്മുടെ ഡെസ്ക്ടോപ്പ് ആണ് അല്ലെ, ടീച്ചറിന്റെ സിസ്റ്റത്തിന്റെ ഡെസ്ക്ടോപ്പ് ആണ് ഇത്. സോ ബ്ലാങ്ക് ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഒരു ബ്ലാങ്ക് ഏരിയ, ബ്ലാങ്ക് ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു ടീച്ചർ, മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് അടുത്ത നമ്മൾ എന്താ പഠിച്ചത്, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ മെനു വന്നു. സോ അവിടുന്ന് നമ്മൾ എന്താ പഠിച്ചത്, പേഴ്സണലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ പേഴ്സണലൈസ് ഓക്കെ അവിടെ പ്രസ് ചെയ്തു. അവിടുന്ന് പിന്നെ എന്താണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പം ഈ ഒരു വിൻഡോ വരും. ഓക്കെ, സോ അവിടുന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിന് താഴെ പിക്ചർ, പിക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ. സോ ഐദർ യു ക്യാൻ സെലക്ട് ദീസ് പിക്ചേഴ്സ്, ഇത് നമ്മുടെ വിൻഡോസിൽ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന പിക്ചേഴ്സ് ആണ്. ഇപ്പൊ ടീച്ചറിന്റെ ഡെസ്ക്ടോപ്പ് വന്നിട്ട് കാണുന്നു, ഡെസ്ക്ടോപ്പിന്റെ പ്രിവ്യൂ ആണ് ഈ കാണുന്നത്. സോ ടീച്ചറിന്റെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഈ വാൾപേപ്പർ ആണ് കിടക്കുന്നത്, കാണുന്നുണ്ടോ. സോ ഈ വാൾപേപ്പർ ഇവിടെ ഉണ്ട്. സോ ഇപ്പൊ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പൊ ഈ ബ്ലൂ ലൈൻ ബ്ലൂ വാൾപേപ്പർ ഞാൻ മാറ്റാൻ പോകും. കണ്ടോ ഇവിടുത്തെ വാൾപേപ്പർ മാറിയത് കണ്ടോ, കണ്ടോ. അല്ലെങ്കിൽ അടുത്ത അടുത്ത പിക്ചർ ഞാൻ സെലക്ട് ചെയ്തു, കണ്ടോ ആ വാൾപേപ്പർ മാറിയത് കണ്ടോ.
So this is how we can choose your picture nu parna option undu avada poyittu ningade desktop inde wallpaper ningalku ividunu maati kodukka idu default aayittu nammade endana system il kedakkuna windows 10 il ulla pictures aanu so adu koodade namakku endana vera pictures adayid ippam endana teacher inde oru photo teacher inde system il undu teacher ku teacher inde photo aanu desktop inde background aayittu idanundengil endha cheyya ivide background पिक्चर नु वर्नर ऑप्शन उंड इबडे सेलेक्ट चेयानुंडेंगिल ई पिक्चर नाथ पोयिट ब्राउज नु वर्न ऑप्शन कोडकुमबोल नम्मडे सिस्टत्तिल उल्ल एदु फोटोस वेणम नमुक्क इबडनु सेलेक्ट चेयावर्क इप्पो इबडे इबडे निंगडे कंप्यूटर नाथ एवडेंगिलुम निंगडे पिक्चर्स ओक्के कडक्कुन्नुंडेंगिल आ पिक्चर्स नमुक्क इबडे सेलेक्ट चेयदु कोडुत्तु कयिंजाल निंगडे वॉलपेपर आयिट्ट आ पिक्चर वरुम इल्लन्नुंडेंगिल डीफॉल्ट आयिट्ट ई पिक्चर नमुक्क सेलेक्ट इप्पो टीचर डेस्कटॉपिल कंडो ई पिक्चर इप्पो मारियदु कंडो ई पिक्चर मारियदु कंडो इदु टीचर डेस्कटॉप आण ओके इनि इप्पो वेरे पिक्चर ഞാൻ മാറ്റി കൊടുക്കാൻ പോണം ഈ ബ്ലൂ ആക്കാൻ പോണം കണ്ടോ ബ്ലൂ ബ്ലൂ ആവുമ്പോൾ കണ്ടോ ഇവിടെ നിന്ന് മാറുന്ന കണ്ടോ ഇപ്പോ കണ്ടോ ടീച്ചർ ഡെസ്ക്ടോപ്പ് മാറിയത് കണ്ടോ കാണുന്നുണ്ടോ ദിസ് ഈസ് ഹൗ വി കാൻ ചേഞ്ച് ദ എന്താണ് വാൾപേപ്പർ ഓഫ് ദ ഡെസ്ക്ടോപ്പ് സോ എവിടെയാണ് പോണ്ടത് ബ്ലാങ്ക് ഏരിയയിൽ ഡെസ്ക്ടോപ്പിന്റെ ബ്ലാങ്ക് ഏരിയയിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് റൈറ്റ് ക്ലിക്ക് ചെയ്യാ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് പേഴ്സണലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ കേറി കഴിയുമ്പോൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാ ഓക്കേ സോ ഇവിടുന്ന് നമുക്ക് പിക്ചേഴ്സ് മാറ്റി കൊടുക്കാം ടീച്ചർ വേറെ പിക്ചർ സെലക്ട് ചെയ്തു ഓക്കേ അത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിക്ചേഴ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എവിടെ ചെയ്യാന്നാ പറഞ്ഞത് background picture picture nu parna option select cheyumbom endana avade poyittu browse cheyid edukkaniyale ningalku ningada system il browse nu parna option select cheyumbol ningada system il ulla pictures evadengil undennunde edengil pictures undengil ningalku adu kodukam adu koodade picture allade color color aayittu background kodukkanund solid color background solid color nu parna option kodukkuvanundengil endana ivide kore colors undu अब निर्णय बैकग्रौंड सेलक्टर ग्रे कलर को ग्रे कलर सेलक्टर डेस्कटॉप मारियो ग्रे कलर आये अदड मेड मे कौ रेड कलर आयो डेस्कटॉप सो एप्शन पिक्चर वे पिक्चर कलर वे कलर ओके सो अगेन या पिक्चर पिक्चर वेम ओके सो अगेन कौ पिक्चर मे डेस्कटॉप मारियो सो दिस इज हाउ यू कैन चेंज योर वॉलपेपर मनसो सो हाउ वॉलपेपर बैकग्राउंड पिक्चर ऑफ द डेस्कटॉप सो हाउ यू कैन चेंज द वॉलपेपर right click blank area then select personalization then you need to go to background background ipoittu there are so many options colors allengil pictures allengil endana patterns okka maati maati kodukka okay I hope it's clear then nammala task bar ne petti padichu endana task bar endana parnathu ee horizontal bar nammada window da taale kaanuna horizontal bar ne aanu nammal endu parayunnathu टास्क बार എന്ന് പറയുന്നത് ഓക്കേ സോ ടാസ്ക് ബാറിൽ എന്തൊക്കെ കോമ്പോണന്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ കോമ്പോണന്റ്സ് ഇൻ ദ ടാസ്ക് ബാർ സോ വാട്ട് ആർ ദ കോമ്പോണന്റ്സ് ദേർ ആർ 6 കോമ്പോണന്റ്സ് ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ട് ബട്ടൺ സെക്കൻഡ് വൺ ഈസ് സെർച്ച് ബോക്സ് തേർഡ് വൺ ഈസ് ടാസ്ക് വ്യൂ ഫോർത്ത് വൺ ഈസ് പിൻഡ് പ്രോഗ്രാംസ് ആൻഡ് ഫയൽ എക്സ്പ്ലോറർ ഫിഫ്ത്ത് വൺ ഈസ് നോട്ടിഫിക്കേഷൻ ഏരിയ And the last one is show desktop button. So these are the components in the taskbar. So taskbar endana nammal padichathu taskbar is the horizontal bar at the bottom of the desktop screen. Alle ivide ee kaanuna taale kaanunnundo. So taale kaanuna ee horizontal bar neyana nammal taskbar nu parayunnathu. टास्क बार कॉम्पोनेंट्स पार्ट टास्क बार स्टार्ट बटन सर्च बॉक्स टास्क व्यू पिन्ड प्रोग्राम्स और फाइल एक्सप्लोरर नोटिफिकेशन एरिया एंड देन शो डेस्कटॉप बटन
So first one is start button. Start button ne petti nammal padikkam. Endana start button? Start button. What do you mean by start button? The start button is present at the bottom left corner of the taskbar. When we click it, that start menu appears. The start menu shows a list of options to perform various tasks on the computer. We can start a program, search for a program, shut down the computer using start button. Okay, so start button evidiyana kaana paranjathu, it is present at the bottom left corner of the taskbar. Taskbar inde ningal ivide picture kaanunnundo, taskbar inde left corner la inde mouse inde cursor kaanunnundo. So ivideyana nammade endana start button kaanunnathu. Task, this is the taskbar alle, idu oru window aanu alle, idu oru window aanu, adinde adile kaanunna horizontal bar ne aanu nammal endu parayna task bar nu parayunnathu. Task bar ne left side le kaanunna bottom left le kaanunna aa button ne aanu nammal endu parayunnathu start button ennu parayunnathu. When we click the start button, the start menu appears. So start button le press cheyumba endana start ennu parna menu kaanunnathana start menu ee oru black color le kaanunnathu. This is start menu. So start menu il endakke undennaanu parayunnathu, start menu shows a list of options to perform various tasks on the computer. So ivda ningal start menu il edukkaanundengile, there will be lot of applications, programs nammada computer illa endana pala pala programs um applications okku namukku kaanan pattum. We can start a program. So ivda list nathu edengilum program namukku start cheyanundengile endana start menu il poittu aa program il click cheyidhaynjal endana we can start the program. പിന്നെന്താ ചെയ്യാൻ പറ്റുക, സെർച്ച് ഫോർ എ പ്രോഗ്രാം. നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാം സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ സെർച്ച് ഫോർ എ പ്രോഗ്രാം. ഇവിടെ സെർച്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഷട്ട് ഡൗൺ, കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, അതും സ്റ്റാർട്ട് മെനുവിലാണ് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, സോ എന്താണ് എവിടെ എവിടെയാണെന്ന് ടീച്ചർ കാണിച്ചു തരാം. സോ എവിടെയാണ് നമ്മുടെ സ്റ്റാർട്ട് മെനു എന്ന് പറഞ്ഞത്, നമ്മുടെ this is the task bar alle, task bar inde left corner la cursor kaanunnundo, left corner. So this is the left corner. Avade endana start, ivide oru oru windows inde oru photo oru oru picture koduthittundu. Avade press cheyumbam start, namu start ennu kaanikkunnundu. Avade cursor, mouse inde cursor ivide kondirumbo start ennu parna oru option varunnundu. Avade namu press cheyumbam kando, this is the എന്താണ് സ്റ്റാർട്ട് മെനു, ഒരു വിൻഡോ ഓപ്പൺ ആവുന്ന കണ്ടോ. സോ ദിസ് ഈസ് വാട്ട് സ്റ്റാർട്ട് മെനു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ഇതൊക്കെ എന്താണ് നമ്മുടെ സിസ്റ്റത്തില് നമ്മൾ ടീച്ചറിന്റെ ഇപ്പൊ ഇതൊക്കെ ഈ കാണിക്കുന്നതൊക്കെ ടീച്ചറിന്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകളാണ്. സോ സ്റ്റാർട്ട് മെനുവില് ഈ പ്രോഗ്രാംസുകളുടെ ലിസ്റ്റ് വരും അല്ലെ. ദേർ ആർ സോ മെനി പ്രോഗ്രാംസ് അല്ലെ, കുറെ കണ്ടോ. ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തില് കാണുന്നുണ്ടോ, ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തില് എന്റെ ടീച്ചറിന്റെ സിസ്റ്റത്തിൽ കിടക്കുന്ന പ്രോഗ്രാംസ് ആണ്. സോ ദിസ് വിൽ കം ഇൻ ദ സ്റ്റാർട്ട് മെനു. പിന്നെ നമ്മൾ എന്താ കാണുന്ന പഠിച്ചത്, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, സ്റ്റാർട്ട് മെനുവില് പിന്നെ എന്താണ് ആപ്ലിക്കേഷൻസ് കണ്ടു. പിന്നെ എന്താണ് വി ക്യാൻ സ്റ്റാർട്ട് എ പ്രോഗ്രാം. സോ കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ട് മെനുവിൽ പ്രസ് ചെയ്യുമ്പം ഇപ്പം എന്താണ് പവർ പോയിന്റ് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ. പവർ പോയിന്റ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കിടക്കുന്നുണ്ട്, ഒരു ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട്. സോ ഇവിടെ പോയിട്ട് പവർ പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് പവർ പോയിന്റ് ഓപ്പൺ ആകും. കണ്ടോ, ഇതാണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ പവർ പോയിന്റ്. സോ പവർ പോയിന്റ് ഓപ്പൺ ആയത് കണ്ടോ. സോ സ്റ്റാർട്ട് മെനുവില് പവർ പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് സ്റ്റാർട്ട് മെനു. അവിടുന്ന് ഞാൻ എന്താണ് പവർ പോയിന്റ്, പവർ പോയിന്റ് ക്ലിക്ക് ചെയ്തപ്പോ എന്താണ് അവിടുന്ന് പവർ പോയിന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ open eye. So we can start any program from endana start menu. Pinne nammal endha padichathu, start cheyan pattum. Pinne endana search for a program. So search cheyanundengil namukku oru program allengi evada search cheyan pattum. Ivide oru bar varunnunde thaale, ivide oru oru lens inde padam ulla oru bar ningal kando, lens inde ഒരു ലെൻസ് താഴെ കാണുന്നുണ്ട്. കണ്ടോ, ഇവിടെ സെർച്ച് ടൈപ്പ് ഹിയർ ടു
സെർച്ച് കണ്ടോ നിങ്ങളുടെ സ്റ്റാർട്ട് മെനുവിന്റെ അടുത്തായിട്ട് ഒരു ഒരു ലെൻസിന്റെ ഒരു പടം ഉള്ള ഒരു സിമ്പിൾ കിടപ്പുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈപ്പ് ഹിയർ ടു സെർച്ച് സോ ഇവിടെ നമുക്ക് എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് വേർഡ് സോഫ്റ്റ് വേർഡ് എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ വേർഡ് ഇവിടെ സെർച്ച് ചെയ്ത് സ്റ്റാർട്ട് മെനുവിൽ ആ ഓപ്ഷൻ വരികയാണ് വേർഡ് ആപ്ലിക്കേഷൻ കണ്ടോ അപ്പൊ ഞാൻ സെർച്ച് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണിക്കുന്ന എവിടെയാണ് കിടക്കുന്നതെന്ന് കാണിച്ചു തരുകയാണ് കണ്ടോ അപ്പൊ ഇവിടെ വേർഡ് വന്നു അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വി ക്യാൻ ഓപ്പൺ ദ കണ്ടോ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ആവുന്നുണ്ടോ ദിസ് ഈസ് ഹൗ വി ക്യാൻ കണ്ടോ ദിസ് ഈസ് മൈക്രോസോഫ്റ്റ് വേർഡ് ഇറ്റ്സ് ഓപ്പൺ നൗ ഓക്കെ ദിസ് ഈസ് ഹൗ വി ക്യാൻ സെർച്ച് സെർച്ച് എ പ്രോഗ്രാം ഓർ ആപ്ലിക്കേഷൻ പിന്നെ നമ്മൾ എന്താ പഠിച്ചത് വി ക്യാൻ ഷട്ട് ഡൗൺ ദ കമ്പ്യൂട്ടർ സോ ഇവിടെ ഒരു റൗണ്ടിലുള്ള ഒരു ബട്ടൺ കിടക്കുന്നുണ്ടോ സോ ഇവിടെ പോയിട്ട് പവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് സോ പവറിനകത്ത് പോകുമ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എന്താണ് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഷട്ട് ഡൗൺ നിങ്ങളുടെ സിസ്റ്റം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഷട്ട് ഡൗൺ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാൻ പറ്റും സോ എന്തൊക്കെ ഓപ്ഷൻ ആണ് ഇവിടെ സ്റ്റാർട്ട് മെനുവിനുള്ളത് സ്റ്റാർട്ട് മെനു എവിടെയാന്ന് പറഞ്ഞത് നമ്മള് ടാസ്ക് ബാറിന്റെ ലെഫ്റ്റ് കോർണറിൽ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ കാണുന്നത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ബട്ടണകത്ത് എന്തൊക്കെ വരും നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് വരും അല്ലെ ദീസ് ആർ ദ ഡിഫറെന്റ് പ്രോഗ്രാംസ് ഓർ ആപ്ലിക്കേഷൻസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻസൈഡ് ദിസ് കമ്പ്യൂട്ടർ സോ അവിടുന്ന് നമുക്ക് ഏത് പ്രോഗ്രാം വേണമെന്നുണ്ടോ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പവർ പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി പിന്നെ നമ്മൾ എന്താ പഠിച്ചത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഇവിടെ സ്റ്റാർട്ട് മെനുവിന്റെ അവിടെയായിട്ട് ഒരു ലെൻസിന്റെ ഒരു പടമുള്ള ഒരു സിമ്പിൾ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ടൈപ്പ് ഹിയർ ടു സെർച്ച് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ ലിസ്റ്റ് കാണിക്കും എന്താണ് ടീച്ചർ ഇപ്പൊ ഇവിടെ മൈക്രോസോഫ്റ്റ് ടൈപ്പ് ചെയ്തപ്പോൾ വേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു എനിക്ക് അത് ഓപ്പൺ ചെയ്യണം സോ എന്താണ് ചെയ്യാൻ പറ്റുക മൈക്രോസോഫ്റ്റ് വേർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ആവുകയാണ് സോ വി ക്യാൻ സെർച്ച് ഓൾസോ പിന്നെ നമ്മൾ എന്താ പഠിച്ചത് ഇഫ് യു നീഡ് ടു ഷട്ട് ഡൗൺ ദ കമ്പ്യൂട്ടർ ഈ ഒരു താഴെയുള്ള ബട്ടണിൽ പവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും സോ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ആക്കാൻ പറ്റും സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഓപ്ഷൻസ് വിച്ച് ആർ പ്രസന്റ് ഇൻ സ്റ്റാർട്ട് ബട്ടൺ സോ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത് വി ആർ സ്റ്റഡിങ് അബൌട്ട് ദ കോമ്പനൻസ് ഓഫ് ടാസ്ക് ബാർ എന്തൊക്കെയാണ് ടാസ്ക് ബാറിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട് സെർച്ച് ബോക്സ് ഉണ്ട് ടാസ്ക് വ്യൂ ഉണ്ട് പിൻഡ് പ്രോഗ്രാംസ് ഓർ ഫയൽ എക്സ്പ്ലോറർ ഉണ്ട് നോട്ടിഫിക്കേഷൻ ഏരിയ ഉണ്ട് ഡെസ്ക്ടോപ്പ് ഉണ്ട് സോ നമ്മൾ ഇന്ന് രണ്ടെണ്ണമാണ് പഠിച്ചത് ഏതൊക്കെയാണ് പഠിച്ചത് സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് സെർച്ച് ബോക്സ് സോ രണ്ട് ബട്ടന്റെ രണ്ട് കോമ്പനൻസിന്റെ കാര്യമാണ് നമ്മൾ പഠിച്ചത് ഓക്കെ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ